ഉണിക്കാം. നമ്മുടെ ഈ ഞവണിക്ക കുക്ക് ചെയ്യണതും ക്ലീൻ ചെയ്യണതും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പറക്കാൻ പോകണവര് രണ്ടെണ്ണത്തിന് ഇവിടെ വെച്ച് കിട്ടി. അപ്പൊ നമ്മുടെ അപ്പാപ്പം പറക്കണ്ടത്, ഞാനപ്പോ പറക്കാൻ പോവ. ഞവണിക്കൊക്കെ നിന്ന് നമ്മൾ പറത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പിടിച്ച് കൊണ്ട് വന്നിട്ട് ഒരു രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണും ചേറൊക്കെ പോവും. നമ്മളിത് മൂടി വെക്കണം, അല്ലെങ്കിൽ എല്ലാം പുറത്തേക്ക് ഇറങ്ങി പോവും. പിറ്റേ ദിവസം രാവിലെ നമ്മളിത് നന്നായിട്ട് കൈയിട്ട് അലമ്പി വഷിയണം. നല്ല ശുദ്ധമുള്ളായിരുന്നു, ഇതിപ്പോ ഈ കറുപ്പ് കളറ് വന്നു. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മള് പിഴിഞ്ഞെടുക്കാൻ പോവാ. അപ്പൊ നമ്മള് കലത്തിലിട്ടിടുക സാധനം. ഇത് തിളച്ചുണ്ട്, ഇനി നമുക്ക് കോരിയെടുക്കാം. ഞവണിക്കയുടെ മൂടിയൊക്കെ തുറന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഞവണിക്ക നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇത്തിരി വെള്ളം എടുത്തിട്ട് അതിലേക്കിട്ടാണ് നമുക്ക് ഇനി പച്ചീറുക്കിൽ ആവശ്യമുണ്ട്. അത് കുത്തിയെടുക്കാനായിട്ട് നമ്മൾ ഒരു തെങ്ങിൻ തൈന്ന് പൊട്ടിച്ചെടുക്കും. ഇത് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മൂടിയൊക്കെ പോകുന്നുണ്ട്. ഉള്ളൊന്നും ഇങ്ങനെ കുത്തി എടുക്കും, അതൊക്കെ എടുക്കാം. രസമായിട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഫുള്ള് കുത്തി എടുക്കണം, ഒരു ടാസ്ക്കാണ്. നമുക്കിത് കുത്തിയെടുത്തിട്ട് വരാം. നമ്മള് ഇതൊക്കെ ഷെല്ലിന്ന് പുറത്തേക്ക് എടുത്തു. നമുക്ക് ഒരു പിടി കല്ലുപ്പും പിന്നെ മഞ്ഞപ്പൊടിയും തൂക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ തിരുമ്പി വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ചെളിയും പിന്നെ വഴുവഴുപ്പും ഒക്കെ പോവും. നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് കുറച്ച് മുളകൊക്കെ വേണം. അപ്പോൾ നമ്മൾ കാന്താരിയാണ് പൊട്ടിയാൽ പോകണം. നമ്മുടെ വീട്ടിലത്തെ ടെറസിന്റെ മുകളിൽ ഉണ്ടായതാണ്. ഇനി കുറച്ച് മിന്റ് പൊട്ടിക്കാം. നാളെ ഇഞ്ചി പൊട്ടിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണ് സാധനം. ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഒക്കെ കൂടി ഇടിക്കാം. ഇടിച്ചിട്ട് നേരിപ്പൊക്കെ
നമുക്ക് ഇതൊക്കെ ഒരു സ്പൂൺ വെച്ച് എടുത്ത് വേറെ പാത്രം. ഇനി നമുക്ക് കുറച്ച് സബോള അരിഞ്ഞിടുക. സവാള ഒക്കെ ഞാൻ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വിളിക്കുന്നു ഇട്ട. എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഇനി ചട്ടി ചൂട്, ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇത് പെരിഞ്ചീരകം മൂന്ന് നാല് ഏലക്കും ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. സവോള, നമ്മൾ ഈ സവോള ഇതാവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മുരിയാനായിട്ട് നമ്മൾ ഇത്തിരി ചിന്തുക്കൂട്ട് കൊടുത്തിട്ടുണ്ട്. സവാള മൂത്തുവന്നു. ഇനി നമുക്ക് ചതച്ചു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി. ഈ നമ്മുടെ ഉള്ളിയൊക്കെ വരേണ്ടി വരുമ്പോൾ നമുക്ക് ഈ മസാലകളൊക്കെ ഇടാം. ഇനി നമുക്ക് പൊടികളൊക്കെ ഇതിലേക്ക് ഇടാം. ഇനി വേഗം തന്നെ കയ്യിലങ്ങോട്ട് എടുത്തിട്ട് ഇളക്കി അങ്ങോട്ട് വേഗം കൊടുക്കണം. നമുക്ക് തക്കാളി കൊണ്ട് ഇട്ട് കൊടുക്കാം. ആ തക്കാളി ഇട്ട് ഇനി പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇത് തക്കാളിയൊക്കെ ഒന്ന് വേവട്ടെ. അതുവരെ നമുക്കൊന്ന് മൂടി ഇങ്ങോട്ട് വെക്കാം. തക്കാളി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ തക്കാളി ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും നമ്മുടെ ഈ കറി. ഇനി നമ്മുടെ മെയിൻ തരത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഞവണിക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയുണ്ട് കൊടുക്കാം. നമ്മൾ ഈ കക്കി അല്ല കെട്ടി കെട്ടി ഞവഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് പരത്തി കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരാനാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഞവഞ്ഞിക്കായ അടിപൊളിയായിട്ട് റെഡി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അവസാനമായിട്ട് നമുക്ക് പുതിനയിലയും വേപ്പിലും ഒക്കെ ഇട്ട് കൊടുക്കാം ഗാർണിഷിങ്. ഇത് എൻ്റെ വക നിങ്ങൾക്ക്. ഇനി ഇതിന് നമുക്കൊരു പീസ് എടുത്തിട്ട് കഴിക്കാം. വാ, എന്തൊരു ടേസ്റ്റാന്ന് അറിയോ. ഇനി നമുക്കത് ചോറിട്ടിട്ട് കഴിക്കാം. ഇനി നമുക്ക് ഇത്തിരി അച്ചാറും ഈ ഞവങ്ങിക്കയും ഒക്കെ കൂട്ടരും. ഇനി നമുക്ക് കുറച്ച് കഴുത്ത ഗ്രേവി കൊണ്ട് എടുക്കാം. ഇട്ടിടുക, ഒന്ന് കൂട്ടി കുഴക്കാം. ഇത്ര ചെറുകൊണ്ട് എടുക്കുക ഇടുക.